ദിനവൃത്താന്തം ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം ആദാം ഷേത ഏനോഷ കെയ ധാനോകുഷേലേഹ ലാമേക നോഹ ഷേം ഹാം യാഫേത യാഫേത്തിൻ്റെ പുത്രന്മാർ ഗോമര മാഗോക മാതായി യാവാൻ തൂബാൽ മേശ ക തീരാസ ഗോമേരിൻ്റെ പുത്രന്മാർ അഷ്കേനസ് റീഫത്ത് തോഗർമ യോവാൻ്റെ പുത്രന്മാർ എലീഷ തർഷീഷ് കിത്തീം ദോദാനിം ഹാമിൻ്റെ പുത്രന്മാർ കൂശ് മെസ്ത്രൈൻ പൂത്ത് ഖാനാൻ കൂഷിൻ്റെ പുത്രന്മാർ സെബ ഹവീല സബത്ത രാമ സബ്തയ റാമയുടെ പുത്രന്മാർ ഷെബ ദദാൻ കൂഷ് നിമ്രോദിനെ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യത്തെ വീരനായിരുന്നു മിസ്രൈൻ ലുദീം അനാമീം ലഹാബീം നഫത്തുഹീം ത്രസീം കസ്ലൂഹീം ഇവരിൽ നിന്ന് ഫെലിസ്യർ ഉത്ഭവിച്ചു കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു കനാൻ തൻ്റെ ആദിജാതനായ സീതോൻ ഹേത്ത് എബൂസി അമോറി ഗിർഗി ഹിവി അർക്കി സീനി അർവാദി സെമാരി ഹമാതി എന്നിവരെ ജനിപ്പിച്ചു ഷേമിൻ്റെ പുത്രന്മാർ ഏലാം ആശൂർ അർപ്പക്സാദ് ലൂത് അരാം ഊസ് ഹൂന് ഖേദർ മേശഖ അർപക്സാദ് സേലഹിനെ ജനിപ്പിച്ചു സേലഹ് ഒബേരിനെ ജനിപ്പിച്ചു ഒബേരിന് രണ്ട് പുത്രന്മാർ ജനിച്ചു ഒരുത്തിന് പേലഗ് എന്നു പേര് അവൻ്റെ കാലത്താണ് ഭൂവാസികൾ പിരിഞ്ഞു പോയത് അവൻ്റെ സഹോദരന് യോക്താൻ എന്ന പേര് युक्तान् शेलफ, हसर्मावित, यारह, हरोराम, ऊसाल् दिक्ला, एबाल, अबिमयल् शेबा ओफिर, हवीला, योबाब, योबाबरे जिपुम् इवरे योक्ता सेलह, ओबेर पेलग रेयु षरू नाहोर्ेर അബ്രാം അതായത് അബ്രഹാം അബ്രഹാമിന്റെ പുത്തന്മാർ ഇസഹാക്ക് ഇഷ്മേൽ അവരുടെ വംശഭാരം പരിമാവിധം ഇഷ്മേലിൻ്റെ ആദിജാതൻ നെബായോത് കേദാർ അത്ബേല് മിബാം മിഷ്മാ ധൂമ മസ ഹദത് തേമ യത്തൂറ് നാഫീഷ് കേദമ ഇവർ ഇഷ്മേലിൻ്റെ പുത്രന്മാർ അബ്രഹാമിന്റെ വെപ്പാട്ടിയായ കെത്തൂരയുടെ പുത്രന്മാർ സിംറാൻ യൊക്ഷാൻ മേദാൻ മിത്യാൻ ഇബ്ഷാഖ് ഷുവഹ് എന്നിവരെ അവൾ പ്രസവിച്ചു യൊക്ഷാന്റെ പുത്രന്മാർ ഷെബ ദദാൻ മിത്യാൻ്റെ പുത്രന്മാർ ഏഫ ഏഫറ് ഹനോക്ക് അബീദ എൽദയാ ഇവരെല്ലാവരും കെത്തൂരയുടെ പുത്രന്മാർ അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാക്കിൻ്റെ പുത്രന്മാർ ഏഷാവ് ഇസ്രായേൽ ഏഷാവിൻ്റെ പുത്രന്മാർ എലീഫാസ് റയുബേൽ യൂഷ യലാം കോരഹം എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ ഒമാർ സെഫി ഗദാം കെനസ് തിംന അമാലേഖം റയുവേലിൻ്റെ പുത്രന്മാർ നഹത്ത സേരഹ ഷമ്മാ മിസ സിൻ്റെ പുത്രന്മാർ ലോത്താൻ ശോബാൽ

ഏസറിന്റെ പുത്രന്മാർ ബിഹാൻ സാവാൻ യാക്കാൻ ദീശാന്റെ പുത്രന്മാർ ഊസ് അരാൻ ഇസ്രായേലിൽ രാജവാഴ്ചയ്ക്ക് മുമ്പേ ഏതോ ദേശത്തുമാണ് രാജാക്കന്മാർ ബയൂറിന്റെ മകനായ ബേല അവന്റെ പട്ടണത്തിന് ദഹാബ എന്നു പേര് ബേല മരിച്ച ശേഷം ബസ്റാക്കാരനായ സേരഹിൻ്റെ മകൻ യോവാബ അവന് പകരം രാജാവായി യോവാബിന് ശേഷം ദക്ഷിണ ദേശക്കാരനായ ഹൂഷാം അവന് പകരം രാജാവായും ഹൂഷാം മരിച്ച ശേഷം ഭദതിൻ്റെ മകൻ ഹത പകരം രാജാവായി അവൻ മൊവാബ സമഭൂമിയിൽ ഏതോ തോൽപ്പിച്ചു അവൻ്റെ പട്ടണത്തിന് എന്ന പേര് ഹതതിൻ്റെ മരണശേഷം മസൈക്കാരനായ സം പകരം രാജാവായും സംളായ്ക്കു ശേഷം നദീതീരത്തുള്ള രഹോബോത്ത് പട്ടണക്കാരനായ ഷൗൽ അവന് പകരം രാജാവായി ഷൗലിൻ്റെ മരണശേഷം അക്ബോറിൻ്റെ മകൻ ബാൽഹാനാൻ അവന് പകരം രാജാവായി ബാൽഹാനാൻ മരിച്ചപ്പോൾ ഹദദ് അവന് പകരം രാജാവായി അവൻ്റെ പട്ടണത്തിന് പായിയെന്നും ഭാര്യയ്ക്ക് മെഹത്വയ എന്നും പേര് അവൾ മേസഹാബിൻ്റെ മകനായ മത്രേദിൻ്റെ മകളായിരുന്നു ഹതം മരിച്ചു ഏതോമ്യ പ്രഭക്കന്മാർ തിംന അവ്യ എദേത്ത് അഫോലിബാമ ഏല പീനോൻ കെനസർ തേമാൻ മിബ്സാർ മഗിയേൽ ഈരാം ഇവരത്ര ഏതോമ്യ പ്രഭക്കന്മാർ ദിനവൃത്താന്തം ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ഇസ്രായേലിൻ്റെ പുത്രന്മാർ റൂബേൻ ഷെമയോൺ ലേവി എഹൂദ ഇസാഖാർ സെബുലൂൺ ദാന് യോസഫ് ബെന്യാമീൻ നഫ്താലി ഖാദ് ആഷിർ യഹൂദയുടെ പുത്രന്മാർ ഏർ ഒനാൻ ഷേല ഇവർ മൂവരും കാനാന്യ സ്ത്രീയായ ബഡ്ഷുബൈയിൽ നിന്ന് അവന് ജനിച്ചു യഹൂദയുടെ ആദിജാതനായ ഏര് ദൈവത്തിന് അനിഷ്ടനായിരുന്നതുകൊണ്ട് അവനവനെ കൊന്നു അവൻ്റെ മരുമകൾ താമാർ അവന് പേരസിനെയും സേരഹിനെയും പ്രസവിച്ചു യഹൂദയുടെ പുത്രന്മാർ അഞ്ച് പേരസിന്റെ പുത്രന്മാർ ഹെസ്റോൻ ഹാമോലും സേരഹിൻ്റെ പുത്രന്മാർ സിംറി ഏതാൻ ഹേമാൻ കൽകോൽ ഒരാ ഇങ്ങനെ അഞ്ചു പേര് കർമ്മിയുടെ പുത്രന്മാർ ശാപഗ്രസ്ത വസ്തുവിൽ അകൃത്യം ചെയ്ത് ഇസ്രായേലിനെ ദുരിതത്തിലാക്കിയ ആഖാൻ ഏതാന്റെ പുത്രന്മാർ അസരിയാ ഹെസ്റോന് ജനിച്ച പുത്രന്മാർ ഹരമേയൽ రామ్ రామ్ అమీనాదా వినే ాబినే జిపించు అమినాదాబ ఇహూద ప్రభు ప్రభువయ నహశోనే జనిపించు నహశోన్ సల్మోనే జిపించు సల్మోన్ బసినే జి బోవస్ ఉబీదే జిపించం ఊబీద్ ఇషాయి జనిపించు ഇഷായി തൻ്റെ ആദിജാതൻ എലിയാബിനെയും രണ്ടാമൻ അമിന മൂന്നാമൻ ഷിമിയെയും നാലാമൻ നഥ്നേലിനെയും അഞ്ചാമൻ ദാറയെയും ആറാമൻ ഒസെമിനെയും ഏഴാമൻ എലിഹൂവിനെയും എട്ടാമൻ ദാവീദിനെയും ജനിപ്പിച്ചു അവരുടെ സഹോദരിമാർ സെരൂയിയും അബിഗയിലുമായിരുന്നു സെരൂയുടെ പുത്രന്മാർ അബീഷായി യോവാബ് അസേഹൽ എന്നിങ്ങനെ മൂന്ന് പേര് അബീഗയിൽ അമാസയെ പ്രസവിച്ചു അമാസയുടെ പിതാവ് ഇഷ്മേലിനായ ഏഥറായിരുന്നു ഹെസ്രോന്റെ മകൻ കാലേബ് തൻ്റെ ഭാര്യയായ അസൂബയിലും എറിത്തോയിലും മക്കളെ ജനിപ്പിച്ചു അവളുടെ പുത്രന്മാർ ഏഷർ ശോഭാബ് അദ്ദോൻ അസൂബ മരിച്ച ശേഷം കാലേബ് എഫ്രാത്തിനെ പരിഗ്രഹിച്ചു അവളവന് ഹൂരിനെ പ്രസവിച്ചു ഹൂര് ഊരിയെ ജനിപ്പിച്ചു ഊരി ബസലേലിനെ ജനിപ്പിച്ചു അതിൻ്റെ ശേഷം ഹെസ്റോൻ ഗിലയാദിൻ്റെ പിതാവായ മാഖീറിൻ്റെ മകളെ വിവാഹം ചെയ്തപ്പോൾ അവന് അറുപത് വയസ്സായിരുന്നു അവർ അവന് സെഗൂബിനെ പ്രസവിച്ചു സെഗൂബ യാഹിറിനെ ജനിപ്പിച്ചു അവന് ഗിലയാശത്ത് ഇരുപത്തിമൂന്ന് പട്ടണമുണ്ടായിരുന്നു എന്നാൽ ഗരൂരും അരാമും യായിരിൻ്റെ പട്ടണങ്ങളെയും കെനാത്തിനെയും അവൻ്റെ ഗ്രാമങ്ങളെയും അങ്ങനെ അറുപത് പട്ടണം അവരുടെ കയ്യിൽ നിന്നും പിടിച്ചു ഇവരെല്ലാവരും ഗിലയാദിൻ്റെ പിതാവായ മാഖീരിൻ്റെ പുത്രന്മാരായിരുന്നു ഹെസ്റോൻ കാലേബ് എഫ്രാത്തിൽ വച്ച് മരിച്ച ശേഷം ഹെസ്റോൻ്റെ ഭാര്യ അബിയാം അവന് തെക്കോബയുടെ പിതാവായ അഹൂരിനെ പ്രസവിച്ചു ഹെസ്റോൻ്റെ ആദിജാതനായ എറഹ്മയേലിൻ്റെ പുത്രന്മാർ ആദിജാതൻ റാം ബൂന ഓരൻ ഒസേം അഹിയാം എറഹ്മലേന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു അവൾക്ക് അതാര എന്നു പേര് അവൾ ഒനാമിൻ്റെ അമ്മ എറഹ്മയേലിൻ്റെ ആദിജാതനായ റാമിൻ്റെ പുത്രന്മാർ മയസ് യാമീൻ ഏക്കറ് ഒന്നാമിൻ്റെ പുത്രന്മാർ ഷമ്മായി യാദ ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ് അബീഷൂർ അബീഷൂറിൻ്റെ ഭാര്യയ്ക്ക് അബിഹൈൽ എന്ന പേര് അവൾ അവന് അഹ്ബാനേയും മോലീദിനെയും പ്രസവിച്ചു നാദാബിൻ്റെ പുത്രന്മാർ സേലത് അപ്പയും എന്നാൽ സേലത് മക്കളില്ലാതെ മരിച്ചു അപ്പയീമിൻ്റെ പുത്രന്മാർ ഇഷി ഇഷിയുടെ പുത്രന്മാർ ശേഷാൻ ശേഷാന്റെ പുത്രന്മാർ ആഹ്ലയും ഷമ്മായുടെ സഹോദരനായ യാഥയുടെ പുത്രമാർ ഏതറ് യൊനാഥാൻ ഏതർ മക്കളില്ലാതെ മരിച്ചു യൊനാഥാന്റെ പുത്രന്മാർ പേലത്ത് സാസ ഇവർ എരപ്പ്മേലിന്റെ പുത്രന്മാർ ശേഷാന് അല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നു ശേഷാന് മിസ്രനായ ഒരു ബ്രത്തിനുണ്ടായിരുന്നു അവന് യർഹോ എന്ന പേര് ശേഷാന്തൻ്റെ മകളെ തൻ്റെ ബ്രത്തിനായ അർഹയ്ക്ക് ഭാര്യയായി കൊടുത്തു അവൾ അവന് അത്തായിയെ പ്രസവിച്ചു അത്തായി നാദാനെ ജനിപ്പിച്ചു നാദാൻ ദാബീറിനെ ജനിപ്പിച്ചു ദാബീർ എഫ്ലാലിനെ ജനിപ്പിച്ചു എഫ്ലാല് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് യഹൂബിനെ ജനിപ്പിച്ചു യഹു അസറിയായെ ജനിപ്പിച്ചും അസറിയ ഹേലസിനെ ജനിപ്പിച്ചു ഹേലസ് എലയാശയെ ജനിപ്പിച്ചു എലയാശ സിസ്മായെ ജനിപ്പിച്ചു സിസ്മായി ഷല്ലൂമിനെ ജനിപ്പിച്ചു ഷല്ലൂം യക്കേമ്യനെ ജനിപ്പിച്ചു യക്കേമ്യ എലീഷായ ജനിപ്പിച്ചു യരബ്മയലിൻ്റെ സഹോദരനായ കാലിബിൻ്റെ പുത്രന്മാർ അവന്റെ ആദ്യ ജാതനും സീഫിന്റെ പിതാവുമായ മേറ ഷാ മേറ ഷായുടെ പുത്രന്മാർ ഹെബ്രോൻ ഹെബ്രോന്റെ പുത്രന്മാർ കോരഹ് തപോഹ് റെക്കേം ഷേമ ഷേമൊക്കെയാമിന്റെ പിതാവായ റേഖേമിനെ ജനിപ്പിച്ചു റെഖേം ഷമ്മായിയെ ജനിപ്പിച്ചു ഷമ്മായിയുടെ മകൻ മാവോൻ മാവോൻ ബേത്സൂറിന്റെ പിതാവ് കാലേബിന്റെ വെപ്പാട്ടിയായ ഹാറാനേയും മോസിയേയും ഗാസേസിനെയും പ്രസവിച്ചു ഹാറാൻ ഗാസേസിനെ ജനിപ്പിച്ചു യാതയുടെ പുത്രമാർ രേഖേ യോദാം ഖേശാൻ പെലത്ത് ഏഫ ഷൈഫ് കാലേബിൻ്റെ വെപ്പാട്ടി മയഖ ഷെബേരിനെയും തിർഹനെയും പ്രസവിച്ചു അവൾ മത്മന്നയുടെ പിതാവായ ഷൈഫ് മക്ബേനയുടെയും ഗിബയുടെയും പിതാവായ ഷെബ എന്നിവരെയും പ്രസവിച്ചു കാലേബിൻ്റെ മകൾ അക്സ ആയിരുന്നു ഇവരത്രേ കാലേബിൻ്റെ മക്കൾ അഫ്രാത്തായുടെ ആദിജാതനായ ഹൂറിൻ്റെ പുത്രന്മാർ കുര്യത്തയ്യാറാമിൽ വച്ച് ബാലിനെ ജനിപ്പിച്ചു ശൽമ ബദ്ലഹേമിലും ആബിഗദാറിലും ജനിച്ചു കുരിയത്തയ്യാറിലെ ഷോബാലിന് പുത്രന്മാരുണ്ടായിരുന്നു ഹറോവ മെനുഹോത്തിൻ്റെ പാതി കുരിയത്ത കുലങ്ങളാവിധം ഇത്രിയർ പൂത്യർ ഷൂമാർ മിസ്രായർ ഇവരിൽ നിന്ന് സൊരാത്തിരും എസ്താവോലിരും ഉത്ഭവിച്ചു ഷൽമിയുടെ പുത്രന്മാർ ബെദ്ലഹീം നൊത്താഫാത്യർ അത്രോത് ബേത്യോവാ മാനഹത്തിരിൽ പാതിസോര്യർസിൽ പാർത്തുവന്ന ശാസ്ത്രികളുടെ കുലങ്ങളാവത് തിരാത്യർ ഷിമയാത്യർ സുഖാത്യർ ഇവർ രേഖാപ ഗ്രഹത്തിന്റെ പിതാവായ ഹാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാകുന്നു തിരുവൃത്താന്തം ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം ഹെബ്രോനിൽ വെച്ച ദാവീദന ജനിച്ച പുത്രന്മാരവിധം ജിസ്രേൽക്കാരിയായ അഹീനോവം പ്രസവിച്ച അമ്നോ നാദിജാതൻ കർമേൽക്കാരിയും നാബാലിൻ്റെ ഭാര്യയുമായ അബീഗേൽ പ്രസവിച്ച കാലേബ് രണ്ടാമൻ ഗഷൂ രാജാവായ തൽമായയുടെ മകളായ മയക്കയുടെ മകൻ അബ്ഷലോ മൂന്നാമൻ ഹഗീത്തിൻ്റെ മകൻ അദോനിയ നാലാമൻ അബീത പ്രസവിച്ച ഷെഫത്തിയ അഞ്ചാമൻ അവൻ്റെ ഭാര്യ എഗ്ല പ്രസവിച്ച ഇത്രേറാം ആറാമൻ ഈ ആറ് പേരും അവന് ഹെബ്രോണിൽ വച്ച് ജനിച്ചു അവിടെ അവൻ ഏഴ് സംവത്സരവും ആറ് മാസവും വാണു ഇറുഷ്ലേമിൽ അവൻ മുപ്പത്തി മൂന്ന് സംവത്സരം വാണു എറുസ്ലേമിൽ വെച്ച് അവന് ജനിച്ചവർ ഷിമേയ ഷോഷ ഷോബാബ് നാഥാൻ ഷലോമോൻ ഇബാറ് എലീഷാമ എലിഫേസത്ത് നോ നോഗ് നേഫഗ് യാഫിയ എലീഷാമ എലിയാദ എലീഷ താമാർ അവരുടെ സഹോദരി ഷലോമോൻ്റെ മകൻ രഹബയാം അവൻ്റെ മകൻ അബിയ അവൻ്റെ മകൻ എഹോഷ അവൻ്റെ മകൻ ആസ അവൻ്റെ മകൻ യോറാം അവൻ്റെ മകൻ അഹസ്യ അവൻ്റെ മകൻ യോവാശ് അവൻ്റെ മകൻ അമസ്യാം അവൻ്റെ മകൻ അസര്യാ അവൻ്റെ മകൻ യോധാം അവൻ്റെ മകൻ ആഹാസ് അവൻ്റെ മകൻ ഹിസ്കിയ അവൻ്റെ മകൻ മനഷെ അവൻ്റെ മകൻ ആമോൻ അവൻ്റെ മകൻ യോഷിയ യോഷ്യയുടെ പുത്രന്മാർ ആദിജാതൻ യോഹനാൻ രണ്ടാമൻ യഹോയാക്കീം മൂന്നാമൻ സിതക്കിയാം നാലാമൻ ഷല്ലൂം യഹോയാക്കീമിൻ്റെ പുത്രന്മാർ അവൻ്റെ മകൻ യക്കോന്യ അവൻ്റെ മകൻ സിദക്കിയ ബദ്ധനായ സെക്കോന്യയുടെ പുത്രന്മാർ അവൻ്റെ മകൻ ഷെഹസ്ത്ര ലേല മൽക്കീരാം പെതായ ഷനസർ യക്കമ്യ ഹോഷാമ്മ നദഭ്യാവ് പെരിയാവിൻ്റെ മക്കൾ സെറുബാബേൽ ഷിമയി സെറൂബേലിൻ്റെ മക്കൾ മെഷുല്ലാം ഹനന്യ അവരുടെ സഹോദരി ഷെലോമീത എന്നിവരും ഹറൂബ ഓഹൽ ബരഖ്യ ഹസദ്യ യുഷ്പ എന്നീ അഞ്ച് പേര് തന്നെ ഹനന്യയുടെ മക്കൾ പെലത്തിയ ഏഷായ അവൻ്റെ മകൻ റഫായ അവൻ്റെ മകൻ അന്നാൻ അവൻ്റെ മകൻ ഓപാധ്യ അവൻ്റെ മകൻ ഷെഖന്യ അവൻ്റെ മകൻ ഷെമയ ഷമയയുടെ മക്കൾ ഹത്തൂഷ് ഇഗാല ബാരിഹ നെരി ഷാഫാത്ത ഇങ്ങനെ ആറ് പേര് നെരിയുടെ മക്കൾ എല്ലുവേനായി ഹിസ്കിയ അസ്രീഖാം എന്നിങ്ങനെ മൂന്ന് പേരും എല്ലുവേനായിയുടെ മക്കൾ ഹോദബിയ എല്യാഷിബ് പെലായ യാക്കൂബ് യോഹന്നാൻ ദേലായ അനാനി ഇങ്ങനെ ഏഴ് പേര് ദിനവൃത്താന്തം ഒന്നാം പുസ്തകം നാലാം അധ്യായം യഹൂദയുടെ പുത്രന്മാർ പേരസ് ഹെസ്റോൻ കർമ്മി ഹൂറ് ശോബലം ശോഭലൻ്റെ മകനായ രേയാവ് നഹത്തിനെ ജനിപ്പിച്ചു നഹത്ത് അഹൂമായിയെയും യാതിനെയും ജനിപ്പിച്ചു ഇവർ രഹബയാമിൻ്റെ കുലങ്ങൾ ഏതാമിൻ്റെ പിതാവിൽ നിന്ന് ഉത്ഭവിച്ചവർ ഇവർ ഇസ്രയേൽ ഇഷ്മ ഇഷ്ബാഷ് അവരുടെ സഹോദരിക്ക് അസോലുൽ പെനി എന്ന് പേര് പെനുവേൽ ഗേദോറിൻ്റെ പിതാവും ഏസര ഹൂഷിയുടെ പിതാവുമായിരുന്നു ഇവർ ബദ്ലഹേമിനായ എഫ്രാത്തിയുടെ ആദിജാതനായ ഹൂരിൻ്റെ പുത്രന്മാർ തെക്കോവയുടെ പിതാവായ ഷൂരിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഒരുവൾ അവന് അഹീറാം താഫേർ തൈമാൻ ഹാരസ്തർ എന്നിവരെ പ്രസവിച്ചു ഹേലയുടെ പുത്രന്മാർ സേരത്ത് യസോഹർ എത്നാൻ കോസ് കോസ് ആനൂബിനെയും സോബേബയെയും ഹാറൂമിന്റെ മകനായ അഹർഹേലിന്റെ കുലങ്ങളെയും ജനിപ്പിച്ചു അതിനായ തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു ഞാൻ അവനെ സങ്കടത്തോടെ പ്രസവിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മാതാവ് അവന് ഈ ആപേശെന്ന് പേരിട്ടു പിതാവ് അവനോട് കർത്താവ് നിന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും നിന്റെ അതിര വിസ്താരമാക്കിയും നിന്റെ കൈ നിന്നോട് കൂടെ കൂടെയിരുന്ന് അനർത്ഥം നിനക്ക് വ്യസനകാരനമായ തീരാതവണ്ണം നിന്നെ കാക്കുകയും ചെയ്യും നീ ആക്ഷേപിച്ചതിനെ ദൈവം നിനക്ക് നൽകും അഹിയായുടെ സഹോദരനായ കൊലോബ് കൊലോബ് മെഹീരിനെ ജനിപ്പിച്ചും ഇവൻ എസ്തോന്റെ പിതാവ് എസ്തോൻ റാഫിയെയും പാസഹിനെയും വസഹിതാഹിനെയും അവൻ യായിറിനെയും ജനിപ്പിച്ചു ഇവർ രേഖാനിവാസികൾ ആകുന്നു കെനസിന്റെ പുത്രന്മാർ ഒത്നിയേല സെറായ ഒത്നിയേലിൻ്റെ പുത്രന്മാർ ഹദത്ത് മെത്നാത്തായി ഒഫ്രയെ ജനിപ്പിച്ചു സേറായ ഗേഹ ഗേഹരാശീമിൻ്റെ പിതാവായ യോവാബിനെ ജനിപ്പിച്ചു അവർ കരകൗശല വിദഗ്ധരായിരുന്നു എഫന്നയുടെ മകനായ കാലേബിൻ്റെ പുത്രന്മാർ ഈർ ഏല നായം ഏലിയുടെ പുത്രൻ കെനസ് എഹലേലിൻ്റെ പുത്രന്മാർ സീഫ സീഫ തീരിയ അസ്രേല് എസയുടെ പുത്രന്മാർ ഏഥർ മേരദ് എഫർ യാലോൻ എന്നിവരായിരുന്നു മേരദ് ഫറവോൻ്റെ മകൾ ബിധിയായെ പരിഗ്രഹിച്ചു അവൾ മിര്യാമിനെയും ഷമ്യേയും എസ്തമോവയുടെ പിതാവ് ഇഷ്ബഹിനെയും പ്രസവിച്ചു മേരദിൻ്റെ മറ്റൊരു ഭാര്യയായ യഹൂദിയക്കാരി ഗേദോരിൻ്റെ പിതാവായ യേറദിനെയും സോദോയുടെ പിതാവായ ഹേബറിനെയും സനോഹയുടെ പിതാവായ എഹുദിയേലിനെയും പ്രസവിച്ചു നഹോമിൻ്റെ സഹോദരിയും കോലിയായുടെ ഭാര്യയുമായവളുടെ പുത്രന്മാർ സമ്രിയും എസ്തുമോയും മാഖീത്തും എസ്തമായും ആഷിമോനും തന്നെ ആഷിമോന്റെ മോൻ്റെ പുത്രന്മാർ അമ്നോൻ ദുലിയ സോറഹ് ഷേല തീലോൻ ഇഷിയുടെ പുത്രന്മാർ സോഹേത്ത് ബെൻസോഹേത്ത് യഹൂദിയുടെ മകനായ ഷേലയുടെ പുത്രന്മാർ ലേഖയുടെ പിതാവായ ഏരം മറേഷ്യയുടെ പിതാവായ ലതയും ബേദ് അഷബേൽ നീത്ത തൊഴില കുലങ്ങളും യോക്കീമും കോസേബ നിവാസികളും മോവാബിൽ അധികാരമുണ്ടായിരുന്ന യോവാഷ സാറാഫ് എന്നിവരും യാഷുബിലെ ഹെമ്മും ഇവ പുരാതന വിവരങ്ങൾ ഇവർ നെത്തായിമിലും ഗതേരയിലും പാർത്ത കുശുവന്മാരായിരുന്നു അവർ രാജാവിൻ്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തോം ഷെമിയോന്റെ പുത്രന്മാർ നിമുവേല് യാമീൻ യാറിബ് സേരഹ ഷൗല് അവൻ്റെ മകൻ ഷല്ലൂം അവൻ്റെ മകൻ മിബ്ഷാം അവൻ്റെ മകൻ മിഷ്മ മിഷ്മയുടെ പുത്രന്മാർ അവൻ്റെ മകൻ ഹമ്മുവേൽ അവൻ്റെ മകൻ സക്കൂറ് അവൻ്റെ മകൻ ഷിമേ ഷിമേയ്ക്ക് പതിനാറ് പുത്രന്മാരും ആറ് പുത്രിമാരും ഉണ്ടായിരുന്നു എങ്കിലും അവന്റെ സഹോദരന് അധികം മക്കളിലായികാൽ അവരുടെ കുടുംബം യഹൂദ മക്കളോളം വർദ്ധിച്ചില്ല അവർ ബർഷിയിലും മോലാദയിലും ഹസർ ഷുവാലിലും ബിൽഹായിലും എസേമിലും തോലാദിലും ബിധുവേലിലും ഹൊർമയിലും സിക്ലാഗിലും ബേത്മർക്കോ ബോത്തിലും ഹസ്റ സൂമി സൂസീമിലും ബേത്ബിരിയിലും ഷമരിയിലും പാർത്തു ഇവ ദാവീദിൻ്റെ വാഴ്ച വരെ അവരുടെ നഗരങ്ങളായിരുന്നു അവരുടെ ഗ്രാമങ്ങൾ ഏതാം ഐൻ റിമ്മോൻ തോഹൻ ആശാൻ അഞ്ച് ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽവരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെയും ഇവ അവരുടെ വാസസ്ഥലങ്ങൾ അവർക്ക് സ്വന്തം വംശാവലിയും ഉണ്ടായിരുന്നു മെഷോബാബ് യംലേക്ക് അമസിയുടെ മകൻ യോഷ യോവേല് അസിയേലിൻ്റെ മകനായ സെറയാവിൻ്റെ മകനായ യോഷിബിയാവിൻ്റെ മകൻ യഹു എല്യോമേനായി യയക്കോബ യശോഹായ അസായ അതിയേല് യസീമിയേല് ബനായ ഷമയുടെ മകനായ ഷിംറിയുടെ മകനായ യഥയായിയുടെ മകനായ അല്ലോമിൻ്റെ മകനായ ഷിഫിയുടെ മകനായ സീസ പേര് വിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുടുംബപ്രഭുക്കന്മാരായിരുന്നു അവരുടെ പിതൃഭവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചിലിനു വേണ്ടി ഗേദോർ വരെ താഴ്വരിയുടെ കിഴക്കുവശം വരെ യാത്ര ചെയ്തു അവർ പുഷ്ടിയുള്ള നല്ല മേച്ചിൽ കണ്ടെത്തി ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു ഹാമിൻ്റെ മക്കൾ പണ്ട് മുതൽ അവിടെ പാർത്തിരുന്നു വിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദിയ രാജാവായ ഹിസക്കിയുടെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെയും അവിടെയുണ്ടായിരുന്ന ജല ഉറവുകളെയും നശിപ്പിച്ച് ആക്രമിച്ച് അവരെ നിർമൂലം നശിപ്പിക്കുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചിലുണ്ടായിരുന്നതിനാൽ അവിടെ സ്ഥിരമായി പാർക്കുകയും ചെയ്തു ഷിമയോന്യരായ ഇവരിൽ അഞ്ഞൂറ് പേര് ഇഷിയുടെ പുത്രന്മാരായ പെലത്തിയ നെയരിയ റെഫായ ഉസിയേൽ എന്നീ തലവന്മാരോടുകൂടെ സെയ്യീർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു അവർ അമാലേഖരിൽ ശേഷം ജനത്തെ വെട്ടിക്കൊന്ന് ഇന്നുവരെ അവിടെ പാർക്കുന്നു ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അഞ്ചാം അധ്യായം ഇസ്രായേലിൻ്റെ ആദിജാതനായ റൂബേൻ്റെ പുത്രന്മാർ അവനല്ലോ ആദിജാതൻ എങ്കിലും അവൻ തൻ്റെ പിതാവിൻ്റെ ശയ്യയെ അശുദ്ധമാക്കിയതുകൊണ്ട് അവൻ്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിൻ്റെ മകനായ യോസഫിൻ്റെ മക്കൾക്ക് ലഭിച്ചു അങ്ങനെ അവൻ വംശാവലിയിൽ ജ്യേഷ്ഠാവകാശപ്രകാരം എണ്ണപ്പെടുന്നില്ല സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു അവനിൽ നിന്നും അഭിഷിക്തൻ ഉത്ഭവിച്ചു ജ്യേഷ്ഠാവകാശമോ യോസഫിന് ലഭിക്കും ഇസ്രായേലിന്റെ ആദിജാതനായ റൂബേന്റെ പുത്രന്മാർ ഹനോക്ക് പല്ലു ഹെസ്രോൻ കർമി കർമിയുടെ പുത്രന്മാർ അവന്റെ മകൻ ഷെമയ്യാവ് അവൻ്റെ മകൻ ഗോഗ അവൻ്റെ മകൻ ഷിമയി അവൻ്റെ മകൻ മീഖ അവൻ്റെ മകൻ ഊറിയ അവൻ്റെ മകൻ ബാലം അവൻ്റെ മകൻ അബിയ അവനെ ആസൂരാജാവായ തെഗ്ലത്ത് ലീസർ ബദനാക്കി കൊണ്ടുപോയി അവൻ രൂപേന്ദരിൽ നേതാവായിരുന്നു അവരുടെ വംശാവലി തലമുറ തലമുറയായി എഴുതിയിരുന്ന പ്രകാരം കുലം കുലമായി അവൻ്റെ സഹോദരന്മാർ തലവനായ യയ്യേല സഖരിയ അറോബേരിൽ നെബോവും ബാൽമയോനും വരെ പാർത്ത ബേലാം അവരുടെ കന്നുകാലികൾ ഗിലയാതദേശത്ത് വർദ്ധിച്ചിരുന്നതിനാൽ അവർ കിഴക്കോട്ട് യുഫ്രത്തീസ് നദി മുതൽ മരുഭൂമി വരെ പാർത്തും ഷൗലിൻ്റെ കാലത്ത് അവർ കൂടാരവാസികളായ അറേബ്യരോട് യുദ്ധം ചെയ്തു അവർ വിജയിച്ച് ഗിലയാദിന് കിഴക്ക് എല്ലായിടവും കൂടാരമടിച്ച് പാർത്തും ഖാദിൻ്റെ പുത്രന്മാർ അവർക്ക് നേരെ ബാഷാദേശത്ത് സൽഖാ വരെ പാർത്തും അവരുടെ തലവൻ യോവേല് രണ്ടാമനായ ഷാഫാം യനായി ബാഷാനിലെ ഷാഫാത്ത് അവരുടെ പിതൃഭവനത്തിലെ സഹോദരന്മാർ മിഖായേൽ മെഷുല്ലാം ഷേബാം യോറായി യഖാൻ സിയ ഏബർ ഇങ്ങനെ ഏഴ് പേരും അവർ ഹൂരിയുടെ മകനായ അബീഹയിലിൻ്റെ പുത്രന്മാരായിരുന്നു ഹൂരി യാറോഹയുടെ പുത്രൻ യാറോഹയുടെ മകൻ അവൻ ഗിലയാദിൻ്റെ മകൻ അവൻ മിഖായിലിൻ്റെ മകൻ അവൻ യെയശയുടെ മകൻ അവൻ എഹ്റോവിൻ്റെ മകൻ അവൻ ഭൂസിൻ്റെ മകൻ ഹൂനിയുടെ മകനായ അബ്ദിയേലിൻ്റെ മകനായ ആഹി അവരുടെ പിതൃഭവനത്തിൽ തലവനായിരുന്നു അവർ ഗിലിയാദിലെ ബാഷാനിലും അതിന് ഉൾപ്പെട്ട പട്ടണങ്ങളിലും അവരുടെ അതിരുകളോളം ഷാരോണിലെ എല്ലാ പുൽപ്പുറങ്ങളിലും പാർത്തും ഇവരുടെ വംശാവലി യഹൂദ രാജാവായ യുദ്ധാമിൻ്റെ കാലത്തും ഇസ്രായേൽ രാജാവായ എറോബിയാമിൻ്റെ കാലത്തും എഴുതിയിരിക്കുന്നു റൂബൈനിലും ഖാദിരും മനഷയുടെ പാതിഗോത്രക്കാരും ശൂരന്മാരും വാളും പരിചയമെടുക്കുവാനും വില്ലുകുലച്ച എയ്യുവാനും പ്രാപ്തിയുള്ളവരും യുദ്ധ സാമർഥ്യമുള്ളവരുമായി യോദ്ധാക്കൾ നാൽപ്പത്തി നാലായിരത്തി അറുനൂറ്റി അറുപത്തി പേരുണ്ടായിരുന്നു അവർ കൂടാരവാസികളോട് യുദ്ധം ചെയ്തു എല്ലാവരും അവരുടെ കയ്യിലകപ്പെട്ടു അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ച് അവനിൽ ആശ്രയിച്ചതിനാൽ അവർ അവരുടെ പ്രാർത്ഥന കേട്ടരുളിയും അവർ അമ്പതിനായിരം ഒട്ടകം രണ്ട് ലക്ഷത്തി അൻപത്താറായിരം ആടം രണ്ടായിരം കഴുത എന്നിങ്ങനെ അവരുടെ കന്നുകാലുകളെയും ഒരു ലക്ഷം ആളുകളെയും പിടിച്ചുകൊണ്ടുപോയി യുദ്ധം ദൈവഹിതത്താൽ ഉണ്ടായതുകൊണ്ട് അധികം പേര് ഹതന്മാരായി വീണു അവർ അവരുടെ കൂടാരങ്ങളിൽ പ്രവാസകാലം വരെ പാർത്തും മനുഷ്യയുടെ പാതി ഗോത്രക്കാർ ദേശത്ത് പാർത്ത് ബാഷാൻ മുതൽ ബാൽഹെർമോനും സെനീറും ഹെർമോൺ പർവ്വതവും വരെ വ്യാപിച്ചും അവരുടെ പ്രതിഭവനങ്ങളുടെ തലവന്മാർ ഊറിയ ഏഫർ ഇഷി എലിയേല് അസ്ത്രീല് എറമിയ എഹദിയേല് ഇവർ ശൂര്യന്മാരും പ്രസിദ്ധരും തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരുമായിരുന്നു എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് വ്യാജം ചെയ്തു ദൈവം അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞ ദേശത്തെ ജാതികളുടെ ദേവന്മാരോട് ചേർന്ന് തെറ്റിപ്പോയി ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവം അസൂർ രാജാവായ പൂലിൻ്റെയും അസൂർ രാജാവായ തെഗ്ലത്ത് ലീസറിൻ്റെയും മനസ്സ് ഉണർത്തി അവൻ റൂബേനിലേയും ഖാദിരെയും മനഷ്യയുടെ പാതിഗോത്രത്തെയും പിടിച്ച് ഹലഹിലേക്കും ഹാബോറിലേക്കും ഹാറയിലേക്കും ഗോസാ നദീതീരത്തിലേക്കും കൊണ്ടുപോയി അവിടെ അവർ ഇന്നുവരെയും പാർക്കുന്നു